ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് മികവുത്സവം. നിർമ്മങ്ങാട് മണ്ഡലത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും CBSE ICSE 10-ാം ക്ലാസ് 12-ാം ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. ഇവർക്കായി നെടുമങ്ങാട് MLAയും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുമായ GR അനിൽ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് മികവുത്സവം 2024 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് വലിയ പാരമ്പര്യമുള്ള സംസ്ഥാനമാണ് കേരളമെന്നും വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനായി പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പോകുകയാണെന്നും മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. SSLC പരീക്ഷയിൽ സബ്ജക്ട് മിനിമം ഏർപ്പെടുത്തിയ വിഷയം സർക്കാർ പരിഗണിക്കുകയാണെന്നും കൂടാതെ വിദ്യാർത്ഥികളിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി തുടർച്ചയായ മൂല്യനിർണയത്തിന് നൽകുന്ന 20 മാർക്കിൽ നിശ്ചിത ശതമാനം വായനയ്ക്കായി മാറ്റിവെക്കുമെന്നും ഇത്തരത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനുള്ള പരിശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നെടുമങ്ങാട് മണ്ഡലത്തിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മികച്ച പരിഗണനയാണെന്നും മന്ത്രി GR അനിൽ നൽകുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാതൃകയാണെന്നും അധ്യക്ഷനായിരുന്ന മന്ത്രി GR അനിൽ പറഞ്ഞു. 1631 വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് നൽകിയത്. കൂടാതെ SSLC പ്ലസ് ടു CBSE ICSE 10-ാം ക്ലാസ് 12-ാം ക്ലാസ് വിഭാഗങ്ങളിൽ 100% വിജയം കൈവരിച്ച 44 സ്കൂളുകൾക്കും മികവുത്സവത്തിൽ പുരസ്കാരം നൽകി. ബിരുദം, ബിരുദാനന്തര ബിരുദം, വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും PhD നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി ടൗൺഹാളിൽ നടന്ന മികവുത്സവത്തിൽ പ്രശസ്ത മജിഷ്യൻ ഗോപിനാഥ് മുതുകാട് വിശിഷ്ടാതിഥിയായിരുന്നു. നെടുമങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ C. ശ്രീജ, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർ, മറ്റു ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. Be a Rajkumari, Rajkumari Gold and Diamonds, the trust of Travancore. Rajkumari.